ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കിടിലൻ രുചിയിലുള്ള നല്ലൊരു നാടൻ താറാവ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പൊ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഒരു ടെക് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു നാടൻ താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഓവർ നൈറ്റ് വെച്ചതാണ് കേട്ടോ. ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അത് നമ്മൾ രാവിലെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് ആ ഒരു മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു അര കപ്പ് വെള്ളം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 വിസില്, എൻ്റെ ഈ കുക്കറിൽ 4 വിസില് വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വിസിലെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഇപ്പൊ ഒരു 4 വിസില് വന്നിട്ടുണ്ട്. നമ്മള് 4 വിസില് വന്നപ്പോ ഓഫ് ചെയ്തു. അതിനുശേഷം കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കൊരു 3 സവാള ഇതേപോലെ നൈസാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരണം സവാള, അപ്പോഴാണ് നമ്മുടെ റോസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. പേസ്റ്റോ അതല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പൊ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ഇതാ ഇതേപോലെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഇത് ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മസാലയുടെയൊക്കെ റോ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 നല്ല പഴുത്ത തക്കാളി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചീനച്ചട്ടിയിലെ കടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പില് കിടന്നിട്ട് നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ. ആ ഒരു എന്താ പറയാ നല്ല ഒരു സെമി ഗ്രേവി ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അതുവരെ നമ്മളൊരു 5-8 മിനിറ്റ് നമ്മളൊന്ന് ഇതിലിട്ട് ചെറിയ തേയിലിട്ടിട്ട് തന്നെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു റോസ്റ്റിൽ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് പെപ്പർ പൗഡർ ആണ്. അപ്പൊ ഈ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത്. നമ്മുടെ അപ്പത്തിന്റെ കൂടെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ബ്രെഡിന്റെ കൂടെ ഈവൻ ചോറിന്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. കഴിക്കാതെ ഒരു പോലും കഴിച്ചു പോവും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അതായത് ഇതിന്റെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് മതിയാവും, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല കറക്റ്റ് നല്ല സെമി ഗ്രേവി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പൊ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.